ഞാൻ ഡോക്ടർ കബീർ, ചീഫ് ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. മുസ്ലിങ്ങളുടെ റമദാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ച്, വ്രതത്തെക്കുറിച്ച് ചെറിയൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ കാലത്ത് 5 മണി മുതൽ വൈകിട്ട് 7 മണി വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പെടുക്കുന്ന, മുസ്ലിം സമൂഹത്തിൽ നോമ്പെടുക്കുന്ന പ്രത്യേകിച്ചും രോഗികളായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഒരാൾ നോമ്പെടുക്കുമ്പോൾ 14 മണിക്കൂർ മുതൽ ചില ആളുകൾ 20 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് സ്റ്റേജിലായിരുന്നു. 5 മണിക്ക് അത്താഴം കഴിക്കുന്ന ഒരാൾ വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയം 7 മണിയാകുമ്പോഴേക്കിനും 14 മണിക്കൂർ, ചിലർ അത്താഴം കഴിക്കുന്നത് 12 മണിക്ക് തന്നെ കഴിക്കും. ആ സമയത്ത് 20 മണിക്കൂറോളം ഫാസ്റ്റിംഗ് ചെയ്യുന്ന ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, അത് രോഗികളിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അത് അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും പ്രമേഹ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഫാസ്റ്റിംഗ് പാടില്ല എന്നാ പറയാം. ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹവും പ്രഷറും ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് കേരളത്തിൽ ഏകദേശം 30% ജനങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രമേഹ രോഗങ്ങളൊക്കെ ഉള്ള സന്ദർഭത്തിൽ നമ്മൾ നോമ്പെടുക്കാൻ പാടില്ല, അവരെ രോഗിയോട് നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നോമ്പെടുക്കുന്ന സത്യത്തിൽ ആ രോഗിക്കാൻ അറിയാം എനിക്ക് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഒരു ഡോക്ടർ പറയേണ്ട ആവശ്യമില്ല, പലപ്പോഴും അവരുടെ ഫാമിലി ഡോക്ടർക്ക് അസസ് ചെയ്യാൻ പറ്റും ഈ രോഗിക്ക് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അത് നോമ്പ് എന്നുള്ള സത്യത്തിൽ ദൈവവും അവരും തമ്മിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് രോഗിയാണ് ശരിക്ക് തീരുമാനിക്കേണ്ടത് ഞാൻ നോമ്പെടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, സീരിയസ് ആയിട്ടുള്ള രോഗികൾ ഒരു കാരണവശാലും നോമ്പെടുക്കാൻ പാടില്ല. അത് ശരിയല്ല, അത് തെറ്റന്നെയാണ്. അതൊരിക്കലും ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. നമുക്കതിന് ന്യായീകരണം പറഞ്ഞാൽ പ്രായശ്ചിത്തം കൊടുക്കാനും മുതു കൊടുക്കുക എന്ന രീതിയിൽ അതെല്ലാവരും കൊടുക്കുന്നതുമാണ്. നമ്മളെങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ തടിയുള്ളവരാണ്, നിൽക്കുക ഒബേസ് ആയിട്ടുള്ള ഡയബറ്റിക്, അവർ ഇൻസുലിൻ എടുക്കുന്നവരാകാം, ഗുളിക കഴിക്കുന്നവരാവാം, എന്തൊക്കെ തന്നെയായാലും അവരെ ഈ റമദാൻ മാസത്തിൽ ശരിക്ക് ഇൻസുലിൻ ഒഴിവാക്കാനും പ്രമേഹത്തിന് പ്രത്യേകിച്ചും ഗുളികയും ഒഴിവാക്കാൻ, പ്രഷറിന് വരെ ഗുളിക ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഭക്ഷണ നിയന്ത്രണത്തിലൂടെ കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം 2018 ഇപ്പോൾ 2019 ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന LCHF എന്ന് പറയുന്ന ലോ കാർബ് ഹൈ ഫാറ്റ് എന്ന് പറയുന്ന ഭക്ഷണ രീതി, അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് നിങ്ങൾ കൂടുതൽ പഠിക്കുക. ഈ റമദാൻ മാസത്തിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക. പ്രത്യേകിച്ചും ആര്, തടി കൂടുതലുള്ള ഒബേസ് ആയിട്ടുള്ള പ്രമേഹ രോഗികൾ LCHF ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് 100% വിജയമായിരിക്കും. കാര്യം ഞാൻ എൻ്റെ രോഗികളിൽ ഒരുപാട് പരീക്ഷിച്ചതാണ് LCHF. നല്ല റിസൾട്ടാണ്. ആളുകൾ പറയും ഹൈ ഫാറ്റ് ഉപയോഗിക്കുമ്പോൾ അത് സാധാരണ ഗതിയിൽ കൊളസ്ട്രോൾ കൂടാനും ഹാർട്ട് അറ്റാക്കിനും ചാൻസുകളൊക്കെ പറയുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായേക്കാം, പക്ഷേ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഷുഗർ കൺട്രോൾ ആയാൽ തന്നെ അവൻ്റെ ഹാർട്ട് അറ്റാക്കും അവൻ്റെ കൊളസ്ട്രോളും എല്ലാം, ഹാർട്ട് രോഗങ്ങളും കൊളസ്ട്രോളും ബാക്കിയുള്ള കിഡ്നി രോഗങ്ങളും എല്ലാം കൺട്രോൾ ആവും. അതുകൊണ്ട് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവൻ്റെ പ്രമേഹം കൺട്രോൾ ആവുക എന്നുള്ളതാണ്. അതൊരു ഡോക്ടറുടെ നിർദ്ദേശം കൂടെ, അല്ലെങ്കിൽ ഒരു അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ ഡോക്ടർ ആണെങ്കിൽ 100% പ്രമേഹ രോഗികൾക്ക് LCHF എന്നുള്ള ഫുഡ് ഈ റമദാനിൽ പരീക്ഷിക്കാവുന്നതാണ്. നോമ്പ് തുറന്ന ഉടനെ ഹൈ കാലറിയുള്ള ജ്യൂസ് ഒക്കെ കഴിച്ച് നന്നായിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ആ രീതിയിൽ പോകുന്നതിന് പകരം റസൂൽ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 1/3 ഭക്ഷണം, വെള്ളം, അതേപോലെ വായു, 3 ഗ്യാസ്, സ്റ്റൊമക്കിൻ്റെ 3 പോർഷനാക്കിയിട്ട്, മീൻസ് വയറ് നിറച്ച് നമ്മൾ തിന്നുക എന്ന് പറയുന്നതിന് പകരം 1/3 തിന്നുക. അത് പ്രത്യേകിച്ചും ലോ കാർബ്സ് ആയിരിക്കുക. ലോ കാർബ്സ് എന്ന് പറയുന്നത് അരി ആഹാരം, ഗോതമ്പ്, മൈദ, റവ, ഇതൊക്കെ അതിൽ വരും. അതിങ്ങോട്ട് കുറച്ചിട്ട് ഹൈ ഫാറ്റുള്ള അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കൂടുതൽ ഉപയോഗിക്കുക. അതിനെക്കുറിച്ച് ഒന്നും കൂടെ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്രമേഹ രോഗികൾ ശരിക്ക് ഈ ഒരു മാസം അത് സൂക്ഷിച്ച് ഭക്ഷണം കഴിച്ച് അത്യാവശ്യ രീതിയിലുള്ള എക്സസൈസും ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വൻ വിജയമായിരിക്കും അത്.
അവരുടെ പ്രമേഹത്തിൻ്റെ ഇൻസുലിൻ നിർത്താൻ പറ്റും, ഇല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറക്കാൻ പറ്റും, ഗുളികയുടെ അളവ് കുറക്കാൻ പറ്റും. ഞാനിത് ഒരുപാട് രോഗികളിൽ പരീക്ഷിച്ചതാണ്, നല്ല റിസൾട്ടുണ്ട്. ആ റിസൾട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.